നമസ്കാരം എല്ലാവർക്കും. വീണ്ടും കോക്കനട്ട് കോണ്ടിനെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ, അടുത്തുനിന്ന് പറഞ്ഞൊരു 10-15 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഒരു നീണ്ടൂരടുത്ത് ഒരു പാടശേഖരത്തെ അസ്തമയം കാണാൻ പോവുകയാണ്. സൂര്യനും മേഘങ്ങളൊക്കെ കഴിഞ്ഞാൽ അടിപൊളി അസ്തമയം കാണാം, അല്ലെങ്കിൽ ചുമ്മാ പാടശേഖരം കണ്ടിട്ട് തിരിച്ചു വരാം. എന്താണെങ്കിലും അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. വെള്ള ആമ്പലുണ്ട്, അധികമില്ല. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഷാപ്പുണ്ട്, തട്ടുമ്പക്ക ഷോപ്പ്. അതിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു അമ്മ വെറ്റ മക്കളെ പോലെ രണ്ട് ഷോപ്പുകളാണുള്ളത്. രണ്ടിടത്തും കഹയൊക്കെ നല്ല ഇതാണ്. നേരത്തെ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. ഇവിടെ ഇരുന്ന് നല്ല പ്രകൃതി രസം, ഇതിന്റെ എന്നെ പ്രകൃതിയുടെ ആ ഇതൊക്കെ കണ്ടേ, എന്നതാ പറയണേ, ഓ ആ പ്രകൃതി രമണീയതയൊക്കെ കണ്ട് ഒക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറോണ ആയത് കാരണം ഷാപ്പിലൊക്കെ കേൾക്കാൻ പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഷാപ്പൊക്കെ കാണിച്ചുതരാം. ഇക്കാണുന്നതാണ് വാനമ്പാടി ഷാപ്പ്. ഞങ്ങൾ ഇതിനെ വിളിച്ചിരുന്നത് തട്ടുമ്പക്ക ഷാപ്പ് എന്നാ. അതായത് ഒരു കുളത്തിൽ തട്ടടിച്ചുള്ള സംവിധാനമാണ് ഇവിടെ. ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് നമുക്ക് കാണാം, ഇതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് അമ്പാടി ഷാപ്പ്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടതാണ് ഒരു ആമ്പൽ പാടം. ആമ്പലൊന്നും വിരിഞ്ഞിട്ടില്ല, കൂമ്പി നിൽക്കുകയാണ്. പക്ഷെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇവിടെ വെള്ള ആമ്പലുമുണ്ട്, ചുവന്ന ആമ്പലുമുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അസ്തമയത്തിനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നടക്കാം. എന്താണെങ്കിലും ചുറ്റും പാടവും വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണ്. ഞങ്ങളിങ്ങനെ പാടത്തിന് നടുവിലൂടെ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സൈഡിൽ ചെറിയ കൈത്തോട്, ഒരു വശത്ത് പാടം, എൻ്റെ നടുക്കൂടെ വരമ്പല്ല, വരമ്പിനേക്കാളും കുറച്ചുകൂടെ വീതിയുള്ള ഒരു ബൈക്കൊക്കെ പോകുന്ന വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. രണ്ടു വശവും നല്ല നോക്കത്താ ദൂരത്തോളം പാടങ്ങളാണ്. ഇവിടെ ഒരു ചെറിയ നടപ്പാടമുണ്ട്, നമുക്ക് അതിൽ കൂടെ കയറി അക്കനെ കിറങ്ങാം. അവിടെ നെല്ല് വിതച്ചിട്ടെന്ന് പറഞ്ഞാൽ നെല്ല് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അങ്ങോട്ട് പോയി. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ, അടിപൊളി കാഴ്ചകളാണ്. നേരത്തെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിനെപ്പോൾ അസ്തമയം നല്ല പൊളി അസ്തമയമാണ്, അതുകൊണ്ടാണ് അത് വീണ്ടും കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. പാലമൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. താഴെ പോകാണ്ട് അപ്പം തെത്തിയ ഭാഗ്യം. നടക്കുമ്പോൾ കുലുങ്ങുന്നൊക്കെ ഉണ്ടേ, അതുകൊണ്ടാണ്. പച്ച നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും മൊട്ടിട്ട് നിൽക്കുന്ന ആമ്പൽ മുളു മുകളങ്ങളും എല്ലാം കണ്ട് ഒരു കൂട്ടനാടൻ കൊച്ചു ഗ്രാമത്തിലൂടെ, ഗ്രാമപ്രദേശത്തൂടെ, അതിൻ്റെ പാടശേഖരത്തിൻ്റെ നടുവിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. എവിടെയും നല്ല അടിപൊളി കാഴ്ചകൾ കേട്ടോ. വലത്തോട്ട് തിരിഞ്ഞാൽ ചെറിയ കൈത്തോട്, ഇടത്തോട്ട് തിരിഞ്ഞാൽ പച്ച പുതച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, അങ്ങനെ വെടിക്കെട്ട് കാഴ്ചകൾ. Thank you.
കുറേയായി നടക്കാൻ തുടങ്ങിയിട്ട് സൂര്യൻ അസ്തമിക്കുന്ന ലക്ഷണമൊന്നും കാണിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതിലൊക്കെ നടക്കാനായിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല നെൽപ്പാടങ്ങളും കൈത്തോടും ആകാശത്തിൻ്റെ നല്ല നീലക്കളറും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ ഈ ചെളി ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ടോ, അതായത് ഇതിൻ്റെ അപ്പുറത്തൊരു കൈത്തോടാണ്. ആ കൈത്തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് പാടത്തേക്ക് വെള്ളം അനാവശ്യമായിട്ട് കടന്നു വരാണ്ടിരിക്കാനായിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ അടി കൂടെയൊക്കെ ഓവിട്ടിട്ടുണ്ട് ഈ നെൽപ്പാടത്തിലോട്ട് വെള്ളം എത്തുന്നതിനായിട്ട്. ഇവിടെ ഓവ് നിങ്ങൾക്ക് കാണാം. ഈ കൈത്തോട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഓവിട്ടിട്ടുണ്ട് ഈ പാടത്തേക്ക് വെള്ളം വരാനായിട്ട്. ഞാൻ അടുത്ത് കാണിക്കാം. ഇത് ഈ പാടശേഖരത്തിലുള്ള ഒരു മോട്ടർ പരിയാണ്. അത് പാടത്ത് വെള്ളം കൂടുമ്പോഴത്തേക്കും ഈ കൈത്തോടിലോട്ട് വെള്ളം തള്ളാനായിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് മോട്ടർ ഇരിപ്പുണ്ട്. മോട്ടറിൻ്റെ ഉപകരണങ്ങളൊക്കെ പുറത്താണ്. ഇത് അവിടെ ഒരു സാധനം ഉണ്ട് ആ ദൂരെ. അപ്പം ഇതിൻ്റെ ഷാഫ്റ്റ് നമുക്കിവിടെ കാണാം. അപ്പം ഈ ഷാഫ്റ്റ് ഈ കാണുന്ന ആ പെട്ടി, ഈ വട്ടത്തിലുള്ള ആ പെട്ടി പോലെയുള്ള സാധനത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പാടത്തെ വെള്ളം അതിൻ്റെ അകത്തൂടെ കയറി നേരത്തെ കണ്ട ആ സാധനത്തോടെ ഈ ഈ തോട്ടിലോട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അസ്തമയം ഏതാണ്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാർമേഘങ്ങളുണ്ട്, അതുകൊണ്ട് എന്തുമാത്രം കിട്ടുമെന്നറിയത്തില്ല. എങ്കിലും ഇപ്പം ആകാശത്ത് പല നിറത്തിലുള്ള മേഘങ്ങളാണുള്ളത്. എന്താണേലും നമുക്ക് കുറച്ച് നേരം കൂടെ ശ്രമിച്ച് നോക്കാം. അസ്തമയം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര രസമായില്ല. എന്ന് പറഞ്ഞൊരു കാർമേഘം വന്ന് സൂര്യനെ മറച്ചു കളഞ്ഞു. എങ്കിലും മേഘങ്ങളൊക്കെ നല്ല രസമായിരുന്നു, മറ്റു കാഴ്ചകളൊക്കെ രസമായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ എൻജോയ് ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം. കുറച്ച് നടന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും വീണ്ടും കാഴ്ചകളിലൊരു പ്രപഞ്ചം തന്നെയാണ് ആകാശത്ത്. അത് കാരണം അവിടെ നിന്ന് അല്പം കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. കാര്യം പറഞ്ഞാൽ അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞെങ്കിലും കുറച്ചുകൂടി കാഴ്ചകൾ വീണ്ടും ഉള്ളതുകൊണ്ട് അതും കൂടി കണ്ടിട്ട് മടങ്ങാമെന്നാണ് കരുതുന്നത്.